നമസ്കാരം കമസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ പത്താം ക്ലാസ്സിലെ ബോർഡ് എക്സാം എഴുതാൻ പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ് ഇതിൽ ടാൻചൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയാണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇതിൽ പഠിക്കാൻ നാല് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത് ഒന്ന് കൺസെപ്റ്റ് ഓഫ് ടാഞ്ചൻറ്റ് രണ്ടാമത് ടാഞ്ചൻറ്റ് ത്രൂ എ പോയിൻ്റ് ഓൺ എ സർക്കിൾ ഒരു സർക്കിളിലെ ഒരു പോയിൻറ്റിൽ കൂടിയുള്ള ടാഞ്ചൻറ് കോഡ് ആൻഡ് ടാഞ്ചൻറ് കോഡും ടാഞ്ചൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിളിൻ്റെ പ്രത്യേകത ടാഞ്ചൻസ് ഫ്രം എ പോയിന്റ് ഔട്ട്സൈഡ് ദ സർക്കിൾ ഒരു സർക്കിളിൻ്റെ വെളിയിലെ ഒരു പോയിന്റിൽ നിന്നും ടാഞ്ചൻസ് വരയ്ക്കാം അതെങ്ങനെയെന്നുള്ളതും ഇതിൽ ഡിസ്കസ് ചെയ്യുന്നു ഇതിലെ ഫസ്റ്റ് കൺസെപ്റ്റ് ഇതാണ് വി ക്യാൻ ഡ്രോ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ടാഞ്ചൻസ് ഓൺ എ സർക്കിൾ ഒരു സർക്കിളിൽ നമുക്ക് എത്ര ടാൻചൻ്റ് വേണേലും വരയ്ക്കാം ഒരു സർക്കിളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട് അപ്പോൾ ഓരോ പോയിന്റിൽ കൂടിയും ഓരോ ടാഞ്ചൻസ് വരയ്ക്കാം ഇവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ് ടാഞ്ചൻറ്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും നോക്കുക എ എന്ന പോയിന്റിൽ കൂടി ടച്ച് ചെയ്ത് ഒരു ടാഞ്ചൻറ്റ് പോയി എങ്കിൽ അവിടെ റേഡിയസുമായിട്ടുണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും അതായത് തീറം ഇങ്ങനെ പറയാം ആംഗിൾ മെയ്ഡ് ബൈ ടാഞ്ചൻ്റ് ആൻഡ് റേഡിയസ് നയൻറ്റി ഡിഗ്രി രണ്ടാമത് ടാഞ്ചൻറ്റ് ത്രൂ എ പോയിൻ്റ് ഓൺ എ സർക്കിൾ ഒരു സർക്കിളിലെ ഒരു പോയിൻ്റിൽ കൂടി ടാൻജൻറ്റ് വരയ്ക്കാൻ പറ്റും ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ് ഒരു റേഡിയസ് നീട്ടി വരയ്ക്കുന്നു ആ റേഡിയസിനൊരു പെർപെൻഡിക്കുലർ വരയ്ക്കണം സർക്കിളിലെ ആ പോയിൻ്റ് കൂടി സർക്കിളും ആ റേഡിയസ് എക്സ്റ്റെൻഡ് ചെയ്ത ലൈനും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റിൽ കോമ്പസ് കുത്തി ലെഫ്റ്റ് സൈഡിലോട്ടും അതേ മെഷർ തന്നെ റൈറ്റ് സൈഡിലോട്ടും കട്ട് ചെയ്യുന്നു ഈ പോയിൻ്റിൽ നിന്ന് മുകളിലേക്കും അടുത്ത ഈ പോയിന്റിൽ നിന്ന് മുകളിലേക്കും കട്ട് ചെയ്യുമ്പോൾ ഇവിടെ ഒരു പോയിൻ്റ് കിട്ടും ആ പോയിൻറ്റും ഇവിടെ ഞാൻ പി എന്ന പേര് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ലൈൻ ടാഞ്ചൻ്റ് ആയിരിക്കും അപ്പോൾ വരയ്ക്കുന്ന സ്റ്റെപ്പ് ഓർത്ത് വെക്കുക സർക്കിളിലെ ഒരു പോയിന്റിൽ കൂടി ടാഞ്ചൻ്റ് വരയ്ക്കുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് അടുത്തത് കോഡ് ആൻഡ് ടാഞ്ചൻറ്റ് ഒരു സർക്കിളിലെ ഒരു കോഡും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിളിന് ഒരു പ്രത്യേകതയുണ്ട് ആ ആംഗിൾ അതിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലെ ആംഗിളിന് ഈക്വൽ ആയിരിക്കും ഇവിടെ നോക്കുക പി ക്യു എന്നത് പി ക്യു എന്നത് ആണ് എ ബി ഒരു കോഡും അപ്പോൾ എ ബി എന്ന കോഡ് ആംഗിൾ ആണ് എക്സ് ഈ ആംഗിൾ ആ കോഡിൻ്റെ അപ്പുറത്തുള്ള അതായത് കോഡിൻ്റെ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിൽ ആംഗിളിന് ആണ് നോക്കുക ഈ ആംഗിൾ എക്സ് ആണെങ്കിൽ ഇവിടെയും എക്സ് അതുപോലെ തന്നെ എ സി എന്ന കോഡ് ടാഞ്ചൻറ്റുമായിട്ടുണ്ടാക്കുന്ന ആംഗിളാണ് വൈ അപ്പോൾ ഈ ആംഗിൾ ഇവിടെ ബി എന്ന ആംഗിളിന് ഈക്വൽ ആണ് തീറം ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ ടാഞ്ചൻ്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ദ ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെന്റ് നോക്കുക ആംഗിൾ മെയ്ഡ് ബൈ ടാഞ്ചൻ്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെൻറ് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിരിക്കുന്ന ലാസ്റ്റ് കാര്യം ടാഞ്ചൻറ് ഫ്രം ഔട്ട്സൈഡ് എ പോയിന്റ് ഒരു സർക്കിളിൻ്റെ വെളിയിലെ ഒരു പോയിന്റിൽ നിന്നും നമുക്ക് ടാഞ്ചൻസ് വരയ്ക്കാം ആകെ രണ്ട് ടാഞ്ചൻറ്റുകളെ വരയ്ക്കാൻ സാധിക്കുകയുള്ളൂ ആ ടാഞ്ചൻറ്റുകൾക്ക് ലെങ്ത് ഈക്വൽ ആയിരിക്കും നോക്കുക വി ക്യാൻ ഡ്രോ ഓൺലി ടു ടാൻചൻസ് ഫ്രം ഔട്ട് സൈഡ് എ പോയിൻ്റ് ഇത് പി എന്ന് പറയുന്നൊരു പോയിൻ്റ് വെളിയിൽ നിന്ന് ടാൻചൻസ് വരച്ചിരിക്കുന്നു പി എയും പി ബിയും അത് റെഡ്യൂസുമായിട്ടുണ്ടാക്കുന്ന ആങ്കിൾ അവിടെ നയൻറ്റി ഡിഗ്രിയാണ് ഇവിടെയും നയൻറ്റി ഡിഗ്രി ടാൻചൻസ് ഡ്രോൺ ഫ്രം ഔട്ട് സൈഡ് എ പോയിൻ്റ് ആർ ഈക്വൽ വെളിയിൽ നിന്ന് വരയ്ക്കുന്ന ആ ടാഞ്ചൻറ്റുകൾക്ക് നീളം ഈക്വൽ ആയിരിക്കും അതായത് പി എയും പി ബിയും തുല്യ നീളമായിരിക്കും ഫോക്കസ് ഏരിയയിൽ നിന്നും പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ എ ബി ഈസ് എ ടാഞ്ചൻറ്റ് നോക്കുക എ ബി എന്നതൊരു ടാഞ്ചൻ്റ് ആണ് ഇഫ് ദ റേഡിയസ് ഓഫ് ദി സർക്കിൾ ഈസ് ഫോർ സെൻറ്റിമീറ്റർ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് ടാഞ്ചൻറ്റ് എ ബി എ ബി എന്നതിൻ്റെ നീളം കണ്ടുപിടിക്കണം ഇവിടെ ഒരു ആംഗിൾ തന്നിട്ടുണ്ട് തേർട്ടി ഡിഗ്രി ഇവിടെ ട്രിഗ്നോമെട്രി ഉപയോഗിച്ച് ഈ സൈഡ് കണ്ടുപിടിക്കാം നോക്കുക ഈ ആംഗിൾ നയൻറ്റി ഡിഗ്രിയാണ് കാരണം ടാഞ്ചൻറ്റും റേഡിയസും തമ്മിൽ ഉണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി അപ്പോൾ ഈ ട്രയങ്കിളിലെ മൂന്നാമത്തെ ആംഗിൾ സിക്സ്റ്റി എന്ന് കിട്ടും ട്രയങ്കിളിലെ ആംഗിൾസ് തേർട്ടി സിക്സ്റ്റി നയൻറ്റി അപ്പോൾ ഇതിൻ്റെ റേഷ്യോ വൺ ഈസ് ടു റൂട്ട് ത്രീ ഈസ് ടു റ്റു ആണ് തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഫോർ ആയതുകൊണ്ട് എ ബിയുടെ നീളം ഫോർ റൂട്ട് ത്രീ ആയിരിക്കും

എ ബി സി എന്നതിലെ എല്ലാ ആംഗിൾസും കണ്ടുപിടിക്കണം നമുക്കറിയാം കോഡും ടാഞ്ചൻ്റ് തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റിലെ ആംഗിളിന് ഈക്വലാണ് അപ്പോൾ ആംഗിൾ സി എന്നത് ഫിഫ്റ്റി ഡിഗ്രിക്ക് തുല്യമായിരിക്കും അതുപോലെ എ സി എന്ന കോഡും ടാഞ്ചൻറ്റും ഉണ്ടാക്കുന്ന ആംഗിൾ സെവൻറ്റി ഡിഗ്രി അപ്പോൾ ഈ ആംഗിൾ ബി എന്ന ആംഗിളിന് ഈക്വലാണ് ഈ ട്രയങ്കിളിൽ രണ്ട് ആംഗിൾസ് കിട്ടി സെവൻറ്റിയും ഫിഫ്റ്റിയും മിച്ചമുള്ളത് വൺ എയ്റ്റി മൈനസ് സെവൻറ്റി പ്ലസ് ഫിഫ്റ്റി അതായത് വൺ എയ്റ്റി മൈനസ് വൺ ട്വൻ്റി സിക്സ്റ്റി ഡിഗ്രി ഇപ്പോൾ ട്രയങ്കിളിലെ ആംഗിൾസ് എല്ലാം കിട്ടി ഇതിൻ്റെ സ്റ്റെപ്പ് നോക്കുക ആംഗിൾ എ ബി സി എ ബി സി ഈസ് ഈക്വൽ ടു ആംഗിൾ പി എ സി പി എ സി സെവൻറ്റി ഡിഗ്രിക്ക് തുല്യം ആംഗിൾ ക്യു എ ബി ക്യു എ ബി ഈസ് ഈക്വൽ ടു ആംഗിൾ എ സി ബി ഫിഫ്റ്റി ഡിഗ്രി ഇതിൻ്റെ റീസൺ ഇതാണ് ആംഗിൾ മെയ്ഡ് ബൈ ടാൻസൻറ്റ് ആൻഡ് കോഡ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഇൻ ദ ഓപ്പോസിറ്റ് സെഗ്മെൻറ്റ് ആംഗിൾ സി എ ബി ഈസ് ഈക്വൽ ടു സി എ ബി എന്ന ആംഗിൾ വൺ എയ്റ്റി മൈനസ് സെവൻറ്റി പ്ലസ് ഫിഫ്റ്റി ദാറ്റ് ഈസ് വൺ എയ്റ്റി മൈനസ് വൺ ട്വൻറ്റി സിക്സ്റ്റി ഡിഗ്രി ഇപ്പോൾ മൂന്ന് ആംഗിൾസ് നമുക്ക് കിട്ടി എ സിക്സ്റ്റി ഡിഗ്രി ബി സെവൻറ്റി ഡിഗ്രി സി ഫിഫ്റ്റി ഡിഗ്രി നാലാമത്തെ ചോദ്യം ഇൻ ദ ഫിഗർ ഫൈൻ ദ ലെങ്ത് ഓഫ് ടാഞ്ചൻറ്റ് എ പി ആൻഡ് പി ബി എ പിയും പി ബിയും കണ്ടുപിടിക്കണം ഫിഗറിൽ തന്നിരിക്കുന്നത് ഒരു തേർട്ടി ഡിഗ്രി തന്നിട്ടുണ്ട് കൂടാതെ റേഡിയസ് ഫൈവ് സെൻറ്റിമീറ്റർ ആണ് നമുക്കറിയാം ഒ എ പി എന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ആയിരിക്കും കാരണം റേഡിയസും ടാഞ്ചൻറ്റും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ നയൻറ്റി ഡിഗ്രി ഇവിടെ ഒരാങ്കിൾ തേർട്ടീൻ തന്നിരിക്കുന്നു മിച്ചമുള്ളത് സിക്സ്റ്റി ഡിഗ്രി തേർട്ടിയുടെ ഓപ്പോസിറ്റ് ഫൈവ് സിക്സ്റ്റിയുടെ ഓപ്പോസിറ്റ് ഫൈവ് റൂട്ട് ത്രീ ആയിരിക്കും അതായത് ടാഞ്ചൻറ്റിൻ്റെ നീളം പി എ എന്നത് ഫൈവ് റൂട്ട് ത്രീ ടാൻജൻറ്റ് രണ്ടും തുല്യമായതിനാൽ പി ബിം ഫൈവ് റൂട്ട് ത്രീ തന്നെയായിരിക്കും നോക്കുക ആംഗിൾ ഒ എ പി നയൻറ്റി ഡിഗ്രി ഇൻട്രാംഗിൾ ഒ എ പി ആംഗിൾസ് ആർ തേർട്ടി സിക്സ്റ്റി നയൻറ്റി ദർ ഫോർ സൈഡ് ആർ ഇൻ ദ റേഷ്യോ വൺ ഈസ് ടു ഫോർ എ പി ഇസ് ഈക്വൽ ടു ബി പി ഫൈവ് റൂട്ട് ത്രീ സെൻറ്റിമീറ്റർ അടുത്ത ചോദ്യം വരയ്ക്കാനുള്ളതാണ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് ത്രീ സെൻറ്റിമീറ്റർ മാർക്ക് എ പോയിൻ്റ് പി എയ്റ്റ് സെൻറ്റിമീറ്റർ എവേ ഫ്രം ദി സെൻറ്റർ ഡ്രോ ടാൻചൻസ് ഫ്രം പി ഒരു സർക്കിൾ മൂന്ന് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ളത് വരയ്ക്കുക അതിനുശേഷം എട്ട് സെൻറ്റിമീറ്റർ മാറ്റി സെൻറ്ററിൽ നിന്ന് എട്ട് സെൻറ്റിമീറ്റർ മാറ്റി പി എന്നൊരു പോയിൻ്റ് മാർക്ക് ചെയ്യണം ആ പിയിൽ നിന്നും ടാഞ്ചൻസ് വരയ്ക്കാനാണ് ചോദ്യം ഇത് വരച്ച വീഡിയോ നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് അതും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നതാണ് ഇന്ന് നമ്മൾ ചെയ്ത വീഡിയോ ടാഞ്ചൻസ് എന്ന ചാപ്റ്ററിലെ ഫോക്കസ് ഏരിയയാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയുമായി നമുക്ക് ഉടനെ കാണാം താങ്ക്